അപ്പോൾ ഈ വണ്ടി എടുത്തൊരു ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു എഞ്ചിൻ്റെ ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ കൂടെ കുറച്ച് പണി വന്നിട്ട് നമ്മൾ സർവീസ് സെൻ്ററിൽ കയറ്റിയപ്പോൾ തന്നെ പാർട്സ് കിട്ടാൻ ഒരു രണ്ടാഴ്ചത്തോളം ഡിലേ ഉണ്ടായി. കിട്ടുന്ന മൈലേജ് പറയാൻ 55 to 60 സീറ്റിൻ്റെ ഭാഗത്തും ഈ ഫ്ലോർ ബോർഡിൻ്റെ ഭാഗത്തും ചെറിയ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ഹലോ ഗൈസ്, നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ആക്സസ് 125 ഉണ്ട്. പക്ഷേ ഇത് ആക്സസ് 125 റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നൊരു കമ്പാരിസൺ വീഡിയോ ആണ്. ആക്സസും വേറൊരു സ്കൂട്ടറും തമ്മിലെ കമ്പാരിസൺ ആണ്. അപ്പോൾ ആക്സസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 125 cc സെഗ്മെന്റ് തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസും പെർഫോമൻസും മൈലേജും എല്ലാം തരുന്ന സ്കൂട്ടറാണ്. ഒരു ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഓൾറൗണ്ടർ എന്നൊക്കെ പറയാം. അത്രത്തോളം സെയിൽസാണ് ഈ വണ്ടി ഇത്ര കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു 125 cc സെഗ്മെന്റിലെ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ അത് ആക്സസ് തന്നെ ആയിരിക്കും. അത് ഫാമിലിക്കാണെങ്കിലും യൂത്തിനാണെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ TVSന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു കോമ്പറ്റീറ്റർ വന്നിരിക്കുകയാണ്, നമ്മൾ TVSന്റെ ജൂപ്പിറ്റർ 125. അപ്പോൾ നമ്മൾ ഇന്ന് ഈ രണ്ട് വണ്ടി നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും ലുക്സിൻ്റെ കാര്യത്തിലേക്ക് ഇടക്കാം. ഈ രണ്ട് വണ്ടിയുടെ ലുക്സ് നോക്കിയാൽ ആരെയും ഒഫൻഡ് ചെയ്യാത്ത തരത്തിലുള്ള ലുക്സാണ് രണ്ട് കമ്പനിയും കൊടുത്തിരിക്കുന്നത്. ആക്സസ് ആണെങ്കിൽ അവർ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ഇറക്കുറ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ ചെറിയ എലമെൻസിൽ മാറ്റമുണ്ട്. അപ്പോൾ ടോപ്പ് എൻഡിലാണെങ്കിൽ ഒരു DRL വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ക്രോമിയം എലമെൻസ്, ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ആക്സസിൽ വന്നിട്ടുള്ളൂ. നമ്മൾ ജൂപ്പിറ്റർ നോക്കുവാണെങ്കിൽ ജൂപ്പിറ്റർ 125 എൻറ്റയർലി പുതിയൊരു വണ്ടിയാണ്. നമ്മുടെ പഴയ ജൂപ്പിറ്റർ ZX ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ഒന്നുകൂടെ ബൾക്കി ആയിട്ടുണ്ട്. ഓവറോൾ ഡിസൈൻ നോക്കുവാണെങ്കിൽ നമുക്കൊരു ആക്റ്റീവയുടെ ലുക്കൊക്കെ എവിടുന്നൊക്കെയോ തോന്നാം. ഈ ഒരു ക്രോമിയം ഗ്രില്ലും ആ ഒരു DRLഉം എല്ലാം കാണുമ്പോൾ ഒരു ആക്റ്റീവയുടെ ലുക്ക് എവിടേക്കോ തോന്നുന്നുണ്ട്. പക്ഷേ രണ്ടും ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ഫാമിലിക്കാണെങ്കിലും അത്യാവശ്യം യങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഒരു സ്പോർട്ടി ഡിസൈൻ കുറവാണ്. ഇപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനൊന്നല്ല. രണ്ടും ഒരു ടിപ്പിക്കൽ ഒരു സ്കൂട്ടർ നമ്മൾ കണ്ടുവന്ന സ്കൂട്ടറിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്യാനൊന്നും ഇതിൽ പറ്റുന്നില്ല, കാരണം രണ്ടും ഇഷ്ടമായൊരു ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ജൂപ്പിറ്റർ നോക്കുവാണെങ്കിൽ വേരിയൻസ് വളരെ കുറവാണ്. ആക്സസിന് ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഇപ്പോൾ രണ്ടിലും DRLസിലുള്ള വേരിയൻസ് ഉണ്ട്. ആ ഒരു DRLഉള്ള വേരിയൻ്റ് ആണ് കാണാൻ ഭംഗി. ഇത് നമുക്ക് DRLഉള്ള വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രാത്രിയൊക്കെ ഓടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വേറെ ഡിസൈൻ അങ്ങനെ കാര്യമായിട്ട് പറയണമൊന്നുമില്ല. നമ്മൾ കുറേ കണ്ടുവന്ന ആ ഒരു സ്കൂട്ടറിൻ്റെ ടിപ്പിക്കൽ സ്കൂട്ടേഴ്സിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം നോക്കി നോക്കാം. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടും മോശമൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലൈൻറ്റ് തോന്നിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ജൂപ്പിറ്റർ വരുന്നത് ഈ ഫ്രണ്ടിലെ ഫെൻഡർ വരുന്നത് മെറ്റലാണ്. ഈ ഒരു പോർഷൻ ഫൈബറാണ് വരുന്നത്. നമ്മുടെ ആക്സസിലും അതേപോലെ തന്നെയാണ്. ഫ്രണ്ടിലെ ഈ ഒരു ഫെൻഡർ മെറ്റലാണ്, ബാക്കി ഈ സൈഡിലത്തെ പോർഷൻസൊക്കെ ഫൈബറാണ് വരുന്നത്. പിന്നെ ജൂപ്പിറ്ററിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ജൂപ്പിറ്ററിൽ ഈ ഒരു സൈഡിലത്തെ ഈ ഒരു പോർഷനൊക്കെ മെറ്റലാണ്. അപ്പോൾ നമ്മൾ ആക്സസ് നോക്കുവാണെങ്കിൽ ആക്സസ് കംപ്ലീറ്റ് ഫൈബറാണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആക്സസ് നോക്കുവാണെങ്കിൽ മനസ്സിലാവും കംപ്ലീറ്റ് ആയിട്ട് ഫൈബർ ബോഡിയാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫൈബർ തന്നെയാണ്, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിനെ യൂസ് ചെയ്തിരിക്കുന്നത്. ചീപ്പ് ക്വാളിറ്റി ഒന്നല്ല. പിന്നെ നമുക്ക് അടുത്തായിട്ട് നല്ല സ്വിച്ച് ഗേഴ്സ് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഗേഴ്സ് നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ആക്സസിൻ്റെ ആണ് സ്വിച്ച് ഗിയർ കുറച്ചുകൂടി ഇഷ്ടമായത്. ഒരു ഷൈനിങ് ഉള്ള എലിമെൻ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഫെയ്ഡ് ആകുന്ന പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ യൂസ് ചെയ്യാനും കൊള്ളാം, അത്യാവശ്യം നല്ല ഒരു ഫീലുണ്ട്. നമുക്ക് ജൂപ്പിറ്ററിൻ്റെ സ്വിച്ച് ഗേഴ്സ് നോക്കി നോക്കാം. ഇപ്പോൾ ജൂപ്പിറ്ററിൻ്റെ സ്വിച്ച് ഗേഴ്സ് നോക്കുവാണെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക്കി പ്ലാസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്. കുറച്ച് ചിലപ്പോൾ അധികം വെയിലൊക്കെ കൊണ്ടാൽ ചിലപ്പോൾ മങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എഞ്ചിൻ സൈഡ് നോക്കി നോക്കാം. നമ്മളിപ്പോൾ ജൂപ്പിറ്ററിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പവർ വരുന്നത് 8.2 BHP ആണ്. ടോർക്ക് നോക്കുവാണെങ്കിൽ 10.5 ആണ്. അപ്പോൾ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിൻ ഒരു പുതിയ എഞ്ചിനാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. അത്ര റിഫൈൻഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. ചില വൈബ്രേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ സീറ്റിൻ്റെ ഭാഗത്തും ഈ ഫ്ലോർ ബോർഡിൻ്റെ ഭാഗത്തും ചെറിയ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഈ വണ്ടി എടുത്തൊരു ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു എഞ്ചിൻ്റെ ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ട് അവർ ഫ്രീ ആയിട്ട് മാറ്റി തന്നിരുന്നു. പക്ഷേ എന്നാലും അവർ പുതിയ വണ്ടിക്ക് അങ്ങനെ ഇഷ്യൂ വരിക എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ആക്സസിൻ്റെ എഞ്ചിൻ നോക്കി നോക്കാം. നമ്മൾ ആക്സസിൻ്റെ എഞ്ചിൻ നോക്കുവാണെങ്കിൽ 8.7 BHP പവറും 10 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നല്ല റിലയബിളും ആയിട്ടുണ്ട്. ഈ എഞ്ചിൻ നോക്കുവാണെങ്കിൽ നല്ല മൈലേജും നല്ല പെർഫോമൻസും എല്ലാം കൂടെ ഒരു ഓൾറൗണ്ടർ എഞ്ചിനാണ് ഈ ഇത് വരുന്നത്. എനിക്ക് പേഴ്സണലി ഈ രണ്ട് വണ്ടിയിലും എഞ്ചിൻ വൈസ് ഇഷ്ടമായത് ആക്സസിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിൻ സൈഡ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യം നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആക്സസിൻ്റെ മൈലേജ് പറയാം. ആക്സസിൻ്റെ മൈലേജ് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് പറയാൻ 55 to 60 ആ ഒരു റേഞ്ചിൽ മൈലേജ് നമുക്ക് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ചിലർക്കൊക്കെ 60 മേലെയും കിട്ടുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് നന്നായിട്ട് കെയർ ചെയ്ത് ഓടിക്കുന്നവർക്കാണ് ആ ഒരു രീതിയിൽ മൈലേജൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. മൈലേജിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആക്സസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആരും കംപ്ലൈൻറ്റ് പറയാറില്ല. വർഷങ്ങളായിട്ട് ഈ വണ്ടി എടുക്കാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മൈലേജും പെർഫോമൻസും ആണ്. ഈ രണ്ടും ഒരുമിച്ച് കിട്ടുന്നൊരു വണ്ടി എന്നുള്ള നിലയിലാണ് ഇത്രത്തോളം സെയിൽസ് ഈ വണ്ടി കിട്ടിക്കൊണ്ടിരുന്നത്. ജൂപ്പിറ്ററിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുത്ത സമയത്ത് ഒരു 53 ആ ഒരു റേഞ്ചിന് മൈലേജ് കിട്ടിയിരുന്നു.
ഇപ്പോൾ നോക്കുവാണെങ്കിൽ 47 ആ റേഞ്ചിലാണ് മൈലേജ് കറന്റ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ 53 കിട്ടുന്നവരുണ്ട്, ഒരു 47 to 53 റേഞ്ചിലൊരു മൈലേജ് നമുക്ക് ജൂപ്പിറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുക. പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ജൂപ്പിറ്റർ ഇനീഷ്യലി കുറച്ച് പുള്ള് കൂടുതലാണ്. ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ച് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു ഫീലിംഗ് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് അടിപൊളിയാണ്. ആക്സസിനെ നോക്കുവാണെങ്കിൽ പണ്ടത്തെ ഒരു ഓൾഡ് സ്കൂൾ ഫീലിംഗ് ആണ് ഇതിൻ്റെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ലോങ് റേഞ്ച്, അതായത് ഒരു 0 to 60 ഒക്കെ നോക്കുവാണെങ്കിൽ 40 കഴിഞ്ഞാൽ ജൂപ്പിറ്ററിനെക്കാളും ഫ്രണ്ടിൽ ആക്സസ് പോകാൻ ചാൻസ് ഉണ്ട്. അത് ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത തന്നെയാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിനാണ്. ടോപ്പ് സ്പീഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 80 to 85 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇതിൻ്റെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം വെയിറ്റും ഉണ്ട്, പിന്നെ കുറച്ച് വലിയ വണ്ടിയാണ്, ബൾക്കി ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ ആക്സസിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 90 to 95 ആ റേഞ്ചിൻ്റെ ടോപ്പ് സ്പീഡ് നമുക്ക് ആക്സസിൻ്റെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഫാമിലി യൂസ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് വണ്ടിയും കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസിനാണ് രണ്ട് വണ്ടിയും തരുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കി നോക്കാം. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു TVS ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം കുറച്ചുകൂടി വലിയ ഡിസ്ക് സൈസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ആക്സസിനെന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു ടൈപ്പ് ഡിസ്ക് തന്നെയാണ്, ചെറിയ ഡിസ്ക്കാണ് വരുന്നത്. പക്ഷേ ഒരു ബ്രേക്കിങ്ങിൻ്റെ കുറച്ച് സ്റ്റോപ്പിംഗ് പവർ ഒക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ജൂപ്പിറ്ററാണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത്. ആക്സസിൻ്റെ ബ്രേക്ക് അത്ര ഷാർപ്പ് അല്ല, ആ ഒരു ഫീലിംഗ് ആക്സസിൻ്റെ ബ്രേക്സിന് മിസ്സിംഗ് ആണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യം നോക്കാം. പലരും സ്കൂട്ടർ യൂസ് ചെയ്യുന്നത് ഡേ ടു ഡേ ഫാമിലി യൂസിനോ അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും വർക്ക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സ്കൂട്ടർ പൊതുവെ എടുക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റി ബ്യൂട്ടിയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ജൂപ്പിറ്ററാണ് കുറേയൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതൊരു പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് TVS ഇങ്ങനെ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. കാരണം ഓൾറെഡി കിങ് ആയിട്ടുള്ള ആക്സസിനെയും ആക്റ്റീവിനെ ഒക്കെ വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുവാണെങ്കിൽ TVS അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഒരു വണ്ടി. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഫീച്ചേഴ്സ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ പ്രാക്ടിക്കാലിറ്റി കാര്യം നോക്കുവാണെങ്കിൽ Jupiter 125 ഫ്യൂവൽ ടാങ്ക് വരുന്നത് താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലോർ ബോർഡ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോൾ രണ്ട് വണ്ടിയും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കാലൊക്കെ വെക്കാൻ കുറച്ചുകൂടി സ്പേസ് തോന്നിയത് ജൂപ്പിറ്ററിലാണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ ടാങ്ക് ഇവിടുന്ന് റീപ്ലേസ് ചെയ്ത് താഴോട്ട് ആക്കിയതുകൊണ്ട് തന്നെ അണ്ടർ സീ സ്റ്റോറേജ് വന്ന് 33 liter ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും ഇതിൽ രണ്ട് ഹാഫ് ഹെൽമെറ്റൊക്കെ സിമ്പിളായിട്ട് കൊള്ളാവുന്ന സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ എടുത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ ബൂട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. വേറെ പല വണ്ടികൾക്കും ബൂട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു മോഡൽ നമുക്ക് കിട്ടിയ ഒരു പെർട്ടിക്കുലർ വണ്ടിയിൽ ആ ഒരു ബൂട്ട് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ കൂടെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് Jupiter 125 ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഫ്യൂവൽ ഫില്ലർ ക്യാപ്പ് വരുന്ന ഫ്രണ്ടിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫ്യൂവൽ ഫിൽ ചെയ്യാനൊക്കെ പമ്പിൽ നിൽക്കുവാണെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു കീ വെച്ചിട്ട് തന്നെ ഈ ഫ്യൂവൽ ഫില്ലർ ഓപ്പൺ ചെയ്യാം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാക്കിലേക്ക് എത്തി കീ തുറന്ന് ഫ്യൂവൽ ഫിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മൾട്ടി ഫംഗ്ഷൻ കീ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഈ ഒരു കീ തന്നെ കീ കൊണ്ട് തന്നെ എല്ലാം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ആക്സസിൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്ലോർ ബോർഡ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്ലോർ ബോർഡ് തന്നെയാണ്. പക്ഷേ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ജൂപ്പിറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആക്സസിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ 21.5 liter ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റും ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേസൊന്നുമില്ല, നമുക്കൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റും ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആക്സസിൽ ഇപ്പോഴും ഉള്ളത്. പിന്നെ ഇതിൽ ഫ്യൂവൽ ഫില്ലർ വന്നിട്ട് കമ്പനി ഉള്ളിൽ നിന്ന് പുറത്തോട്ടാക്കിയിട്ടുണ്ട്. അതാണെങ്കിലും നമ്മൾ പുറത്ത് വന്ന് മാനുവലായിട്ട് നമ്മൾ കീ തുറന്ന് ഫിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഓപ്ഷനും കൂടെ ഫ്രണ്ടിൽ ഒരു മൾട്ടി ഫംഗ്ഷൻ കീ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ഒരു 1 liter ബോട്ടിലൊക്കെ നമുക്ക് വെക്കാം. പിന്നെ USB ചാർജറുണ്ട്. പിന്നെ ജൂപ്പിറ്ററിലും നമുക്ക് സെയിം ആയിട്ടുള്ളൊരു സ്റ്റോറേജ് ഇവിടെ കാണാം. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെയും വലിയ സ്റ്റോറേജ് ജൂപ്പിറ്ററിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 1 liter ബോട്ടിലും വേറെ കുറച്ച് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് തന്നെ ഉള്ളുണ്ട്. പിന്നെ USB ചാർജറിൻ്റെ ഒരു സോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കംഫർട്ടും വെയിറ്റിൻ്റെ കാര്യം എങ്ങനെയുണ്ട് നോക്കി നോക്കാം. കംഫർട്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ രണ്ട് വണ്ടിയിലും പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് ആക്സസിൻ്റെ റൈഡാണ്. ജൂപ്പിറ്റർ നോക്കുവാണെങ്കിൽ കുറച്ച് സ്റ്റിഫർ സസ്പെൻഷനാണ്. പക്ഷേ ഇതിൻ്റെ ഉപകാരം എവിടെ വെച്ചാൽ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോഴാണ് TVS Jupiter 125 സസ്പെൻഷൻ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുക. കാരണം ആക്സസിൻ്റെ സസ്പെൻഷൻ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ബൗൺസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് മോശം റോഡിലാണ്, അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുവിധം റോഡൊക്കെ മോശം റോഡാണ്. അങ്ങനത്തെ റോഡിലൊക്കെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടമായത് ആക്സസിൻ്റെ സസ്പെൻഷനാണ്. കാരണം നല്ല സോഫ്റ്റ് സസ്പെൻഷനാണ്, അതുകൊണ്ട് തന്നെ എല്ലാ കുണ്ടും കുഴിയും അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് ജൂപ്പിറ്റർ നോക്കുവാണെങ്കിൽ നന്നായിട്ട് നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ അടി വരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിലാണെങ്കിലും നല്ല അടി വരുന്നുണ്ടായിരുന്നു, അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ല. നമ്മൾ ലോങ് ടൂറിങ്ങിനൊക്കെ പോയപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ജൂപ്പിറ്ററിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിൽ കയറിക്കുമ്പോൾ റൈഡിംഗ് പോസ്റ്റ് എങ്ങനെയാണ് നോക്കി നോക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കാലെത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം ഒരുപാട് ടോളൊന്നും അല്ല. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഫ്രണ്ടിലൊക്കെ ഇരിക്കുവാണെങ്കിൽ കാല് ഈസി ആയിട്ട് തന്നെ നിലത്തെത്തുന്നുണ്ടാവും. നേരെ മറിച്ച് നമ്മളിപ്പോൾ കാല് പൊക്കി വെക്കുവാണെങ്കിൽ ഒരു ടോളായിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ ഓടിക്കുമ്പോൾ ഒക്കെ ചെറുതായിട്ട് കാല് തട്ടാനുള്ള ഇഷ്യൂ ഉണ്ട്. പക്ഷേ മേജർ ഇഷ്യൂ ഒന്നുമല്ല, ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഹാൻഡിൽ കുറച്ചുകൂടെ താഴോട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് പൊതുവെ എനിക്ക് കിട്ടുന്നത്. എന്തായാലും ഞാൻ ഒരു പില്ലിനും കൂടെ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചുതരാം. എങ്ങനെയുണ്ട് സ്ഥലമുണ്ടോ ഇരിക്കാൻ?
സ്ഥലമുണ്ട്. ഒരാളും കൂടെ കയറോ? ഒരാളും കൂടെ കയറോ. നമ്മൾ പലരും ചോദിക്കാറുണ്ട് ട്രിപ്പിൾസ് വെക്കാൻ പറ്റുമോ, ട്രിപ്പിൾസ് വെക്കാൻ പറ്റുമോ. ട്രിപ്പിൾസ് നമ്മൾ പൊതുവെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ സീറ്റ് അത്യാവശ്യം വലിയ സീറ്റാണ്. ഒരു ഫാമിലിക്ക് ഇരിക്കുകയാണെങ്കിലും ഒരു അച്ഛൻ അമ്മ കുട്ടിക്കൊക്കെ അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കയറി ഇരിക്കുകയാണെങ്കിൽ കൂടെ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ആക്സസിൻ്റെ കംഫർട്ട് എങ്ങനെയാണ് നോക്കിയോക്കാം. അപ്പോൾ ഇതും നമ്മളിപ്പോൾ ജുപ്പിറ്ററിൽ നോക്കിയ പോലെ തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് കാല് എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ടോൾ ആയിട്ടുള്ള ആളാണെങ്കിലും ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിലും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ഓടിച്ചു പോകാം. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. കാലിൽ തട്ടുന്ന ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഞാൻ ഫുൾ ഒടിച്ചിട്ടും എൻ്റെ കാലിൽ തട്ടുന്നൊന്നുമില്ല. അപ്പോൾ ടോളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുക ആക്സസിൻ്റെ ആക്സസ് തന്നെയായിരിക്കും. ജുപ്പിറ്റർ കുറച്ചുകൂടെയും ലോ ആയിട്ടാണ് ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പില്ലിങ് കംഫർട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. ദീപിക ഒന്ന് വായി അങ്ങനെയുണ്ട് ഇരിക്കുമ്പോൾ മറ്റേ പോലെ തന്നെയാണോ അതോ കംഫർട്ടബിൾ ആണോ? ഏകദേശം അതേപോലെ തന്നെയാണ്. ഓക്കെ, ഇതിലും അത്യാവശ്യം ഒരു കുട്ടിക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സസിലാണെങ്കിൽ നമ്മൾ ലോങ് പോയിട്ടുണ്ട്. അത്യാവശ്യം വലിയ സീറ്റാണ് രണ്ടിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ആക്സസിന് സസ്പെൻഷൻ ഒന്നുകൂടെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് പോകുമ്പോൾ ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജുപ്പിറ്ററിൻ്റെ വെയിറ്റ് വരെ 108 kg ആണ്. ആക്സസിൻ്റെ വെയിറ്റ് വരെ 103 kg ആണ്. അപ്പോൾ ആ ഒരു വെയിറ്റിൻ്റെ ഡിഫറൻസ് കാരണം തന്നെയാണെന്ന് തോന്നുന്നു ആ മൈലേജിൻ്റെ ഒരു എഫക്റ്റ് ആവുന്നത്. പക്ഷേ ആ ഒരു ഹൈവേ ടൂറിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ഒന്നുകൂടെ സ്റ്റേബിളായിട്ടും ഒന്നുകൂടെ പ്ലാന്റഡ് ആയിട്ടും തോന്നുന്നുണ്ട്. ആക്സസ് നേരെ മറിച്ച് അത്യാവശ്യം ലൈറ്റാണ്. ഒരു ലേഡീസിനൊക്കെ അധികം വെയിറ്റ് ഇല്ലാത്ത വണ്ടി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആക്സസ് ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പ്രൈസിൻ്റെ കാര്യം നോക്കി നോക്കാം. പലർക്കും പ്രൈസിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പലരും പ്രൈസ് നോക്കിയിട്ടായിരിക്കും വണ്ടികളൊക്കെ എടുക്കുന്നുണ്ടാവുക. നമ്മൾ ആക്സസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ആക്സസിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പ് വേരിയൻ്റിൻ്റെ 1.15 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്, ഗാർഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ജുപ്പിറ്ററിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിന് 2 variants വരുന്നുള്ളൂ. അപ്പോൾ അതിനിട്ട് പ്രൈസ് ഒരു 1.10 ആ ഒരു റേഞ്ചിലാണ് ജുപ്പിറ്ററിൻ്റെ പ്രൈസ് വരുന്നത്. ജുപ്പിറ്റർ ആണെങ്കിലും ആക്സസ് ആണെങ്കിലും പ്രൈസിൻ്റെ കാര്യത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആക്സസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കുറച്ചധികം വേരിയൻസ് ആക്സസിനുണ്ട്. ബ്ലൂടൂത്ത് വേരിയൻ്റ് ഉണ്ട്. ഇതിപ്പോൾ ബേസിക് വേരിയൻ്റ് ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ബ്ലൂടൂത്ത് കണ്ടിവിറ്റിയും ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്നും ഇല്ലാത്തൊരു വേരിയൻ്റ് ആണ്. ജുപ്പിറ്റർ ആണെങ്കിൽ ഇത് ടോപ്പ് സ്പെക് ആണെങ്കിൽ കൂടെ ഇതിലൊരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്നല്ല, സെമി ഡിജിറ്റൽ ആണ്. ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പേഴ്സണലി എനിക്ക് തോന്നുന്നു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ വേണ്ടവർക്ക് ആക്സസ് എടുക്കുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അത്യാവശ്യം നല്ല ഇൻഫർമേഷൻസ് ഒക്കെ തരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ജുപ്പിറ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യമുണ്ട്. ഇതിൽ സൈലൻസ് സ്റ്റാർട്ടാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും മാരകമായ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സൈലൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ആവുക. കണ്ടോ, ആ എഞ്ചിൻ്റെ ഒരു നോയ്സ് മാത്രമേ ഉള്ളൂ. ആ സെൽഫ് മോട്ടറിൻ്റെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. അടുത്തായിട്ട് നമുക്ക് ആക്സസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കേട്ടില്ലേ, നമ്മൾ പണ്ട് തൊട്ട് കേട്ട് വരുന്ന സ്കൂട്ടറിൻ്റെ ആ ഒരു നോയ്സ് ആക്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ആക്സസിൻ്റെ മോശമായിട്ട് തോന്നുന്നത് വെച്ചാൽ ഈ ടയർ സൈസാണ്. അപ്പോൾ ഇതിൽ ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ 12 inches ബാക്കിൽ 10 inches വരുന്നത്. സുസുക്കിയുടെ ഒരുവിധം എല്ലാ സ്കൂട്ടറിലും അത് തന്നെയാണ്. നമ്മൾ ആവനിസിനാണെങ്കിലും ബഹ്മാനിലാണെങ്കിലും എല്ലാവരും പൊതുവെ കുറ്റം പറയുന്ന ഒരു കാര്യമാണ് ടയർ സൈസ്. ഇപ്പോഴും കമ്പനി 15 തന്നെയാണ് ബാക്കിൽ കൊടുക്കുന്നത്. മേ ബി മൈലേജും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ജുപ്പിറ്ററിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. അപ്പോൾ ആക്സസ് നമ്മൾ നോക്കുവാണെങ്കിൽ ടോപ്പ് വേരിയൻ്റ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, വാട്സപ്പ് അലർട്ട് ഉണ്ട്, കോൾ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആക്സസിൽ അവൈലബിൾ ആണ്. പക്ഷേ ജുപ്പിറ്ററിൽ ഇതുവരെയായിട്ടും അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടില്ല. മേ ബി അവർ അടുത്തൊരു വേരിയൻറ്റിൽ ചിലപ്പോൾ ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും. ഇതിൽ വരുന്ന ഒരു ബേസിക് സെറ്റപ്പാണ്. മൈലേജും ഡിസ്റ്റൻസ് എംപ്റ്റി അങ്ങനെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സാണ് ഈ ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഓൾറെഡി കമ്പനി കൊടുക്കുന്നുള്ളൂ. ആക്സസ് ഇല്ലാത്തതും ജുപ്പിറ്ററിലുള്ള ഒരു കാര്യം DT ആണ്, അതായത് ഡിസ്റ്റൻസ് എംപ്റ്റി. അതായത് നമ്മളിപ്പോൾ ഉള്ള ഫ്യൂൽ വെച്ച് എത്ര കിലോമീറ്റർ പോകാൻ പറ്റും എന്നൊരു ഫീച്ചർ ജുപ്പിറ്ററിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ജുപ്പിറ്ററിലുള്ള ഒരു ഫീച്ചർ എന്താ വെച്ചാൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഈ സ്വിച്ച് കണ്ടില്ലേ, ഈ ഒരു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുവാണെങ്കിലും ട്രാഫിക്കിലൊക്കെ എത്തിയാൽ ഈ സ്വിച്ച് ഓൺ ആണെങ്കിൽ വണ്ടി ഒരു 3 to 5 seconds ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ ആ ട്രാഫിക് മാറി നമുക്ക് പോവാറായാലും നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ ഒന്ന് ബ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. ആ ഒരു ഫീച്ചർ ആക്സസിലില്ല. ആക്സസിന് ഈ ഒരു സ്വിച്ചിൻ്റെ പകരം അവർക്ക് ഡയറക്റ്റ് കിൽ സ്വിച്ച് ആണ് വരുന്നത്. ജുപ്പിറ്ററിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഹാൻഡ് ബ്രേക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുവാണെങ്കിൽ കാണാം ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. അത്യാവശ്യം ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ ആക്സസിൽ അങ്ങനെ ഒരു ഹാൻഡ് ബ്രേക്ക് മിസ്സിംഗ് ആണ്. നമ്മുടെ അവനസിൽ അതുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഹാൻഡ് ബ്രേക്ക് നമ്മളിപ്പോൾ ഒരു കയറ്റത്തിലെ വണ്ടി നിർത്തുവാണെങ്കിൽ ഈ ഒരു കാര്യമുള്ളത് വളരെ നല്ലതാണ്. പിന്നെ അടുത്തായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യം സുസുക്കിയെ കുറിച്ച് ചോദിക്കുന്ന കാര്യം മെയിൻലി ആഫ്റ്റർ സെയിൽസ് സർവീസും സ്പെയർ പാർട്സും കിട്ടുന്ന അവൈലബിലിറ്റി കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കും പറയാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അതായത് ഇപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ കൂടെ കുറച്ച് പണി വന്നിട്ട് നമ്മൾ സർവീസ് സെൻറ്ററിൽ കയറ്റിയപ്പോൾ തന്നെ പാർട്സ് കിട്ടാൻ ഒരു 2 weeks ഡിലേ ഉണ്ടായി. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ പല സുസുക്കിയുടെ ഷോറൂംസും ചെറുതാണ്, സർവീസ് സെൻറ്റേഴ്സ് ചെറുതാണ്. അതുകൊണ്ട് തന്നെ അവർ പാർട്സ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവില്ല അധികം. അപ്പോൾ നമ്മളൊരു ക്രാഷായിട്ടോ എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 2 or 3 weeks എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ് അതൊക്കെ ആയിരുന്നു ഈ രണ്ട് വണ്ടിയും തമ്മിലൊരു കമ്പാരിസൺ. കുറേ പേര് ചോദിച്ചിരുന്നു ഈ രണ്ട് വണ്ടിയും വാങ്ങാൻ താല്പര്യമുള്ളവർ ചോദിച്ചിരുന്നു ആക്സസ് എടുക്കണോ ജുപ്പിറ്റർ എടുക്കണോ. ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. കാരണം രണ്ടും സെഗ്മെൻറ്റിൽ നോക്കുവാണെങ്കിൽ ഫാമിലീസിന് കൂടുതലും താല്പര്യമുള്ള വണ്ടികളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ഒരു ഫാമിലി യൂസിനൊക്കെ കുറച്ചുകൂടെ നന്നായിരിക്കുക ജുപ്പിറ്റർ 125 ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു മൈലേജ് മാത്രം നോക്കി വാങ്ങുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആക്സസ് ആയിരിക്കും നല്ലത്. മൈലേജിൻ്റെ കാര്യത്തിൽ ആക്സസിന് വെട്ടാൻ വേറെ വണ്ടിയൊന്നുമില്ല.
പക്ഷെ ഓവറോൾ ഒരു പ്രാക്ടിക്കാലിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ജൂപ്പിറ്ററിനെയാണ് ഇപ്പോൾ കറന്റ്ലി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ഗൈസ്. ബൈ ബൈ.